ഇനി നമ്മൾക്ക് നമ്മൾ മേൽ പറഞ്ഞ ഗോയിറ്ററിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവുമില്ലാതെ, അതായത് സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫിസിയോളജിക്കൽ ഗോയിറ്റർ, അതായത് പ്യുബർട്ടിക് ഗോയിറ്റർ, അതല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രസവ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഗർഭസംബന്ധമായിട്ട് ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ എനർജി വേണ്ട സാഹചര്യങ്ങളിൽ കൂടുതൽ കോശങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ തൈറോയിഡ് ഹോർമോണുകൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ, അതായത് ഫിസിയോളജിക്കൽ അവസ്ഥ. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ആ മരുന്നുകളുടെ ദുരുപയോഗങ്ങൾ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയഡിൻ്റെ കുറവുകൾ, ഇതുകൂടാതെ ജനിതകപരമായിട്ടുള്ള ചില വൈകല്യങ്ങൾ, അതായത് ജനറ്റിക് മ്യൂട്ടേഷനുകൾ, അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മളുടെ പ്രതിരോധ സംവിധാനത്തിലുള്ള കുഴപ്പങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി അയഡിനെ ട്രാപ്പ് ചെയ്തിട്ട് തൈറോയിഡ് ഹോർമോൺ ആക്കി മാറ്റുന്നതിൽ ചില എൻസൈമുകൾ നമ്മളുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള എൻസൈമുകളുടെ അഭാവം, അതുപോലെ തന്നെ ചില ആൻറ്റിജനുകൾ, അതായത് തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതിന് പ്രേരകമാകുന്ന ചില പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ, ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴകളുണ്ടാകുന്നതിന് കാരണമായി ഭവിക്കുന്നത്.